ഗുഡ് മോർണിംഗ് മുത്തശ്ശ. വിക്രം എഴുന്നേറ്റോ. ആ മുറിയിലുണ്ടാകും. ഞാൻ അങ്ങോട്ട് ചെന്നോളാം. സൗന്ദര്യേ. എന്താ മുത്തശ്ശ? എന്താ നീ രാവിലെ തന്നെ? ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. എൻഗേജ്മെന്റ് ഇങ്ങനെ എത്താറായില്ലേ മുത്തശ്ശ? ഒരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കേട്ടു. അതെ, എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരൂ. ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമല്ലേ മുത്തശ്ശ. ഇനി അങ്ങനെ വിളിക്കണമെന്നാണ് സ്ട്രിക്ട് ഓർഡർ. അമ്മ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണില്ലേ വിക്രമിനോട്? ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് എല്ലാ പേപ്പേഴ്സും ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്റെ സിഗ്നേച്ചർ വേണം. എവിടെയാ വേണ്ടതെന്ന് ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ വഴിയില്ലല്ലോ വിക്രം, നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ? ശ്യാമിലിയായിട്ട് ലീഗലി വേർപിരിയാതെ എനിക്കറിയാം സൗന്ദര്യ, തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ. തിരക്കൊന്നല്ലേ വിക്രം, സൗകര്യം പോലെ സൈൻ ചെയ്താൽ മതി, സമയമുണ്ടല്ലോ. കുരുക്കുകൾ അഴിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ സൈൻ ചെയ്തോളാം, താനത് അവിടെ വെച്ചിട്ട് പോയിക്കാം. സൗന്ദര്യ,
ജി റോഡിലുള്ള കഫേ കോഫി ഷോപ്പിൽ നാളെ രാവിലെ 11 മണിക്ക് ഞാൻ ഉണ്ടാവും. താൻ വരണം. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ചെയ്തതല്ലോ വിക്രം, ഇങ്ങനെയൊക്കെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ലോ. ശരി, ഓൾ സെഡ് ആൻഡ് ഡൺ. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുള്ള ശ്യാമളി? മനസ്സിൽ മുഴുവൻ നിന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രം വിക്രം. പറയാനുള്ളത് മുഴുവൻ നിനക്കല്ലേ. എല്ലാം കേൾക്കാനും മറക്കാനും പൊറുക്കാനും തയ്യാറായി തന്നെയാ ഞാൻ ഓടി വന്നത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ആക്സിഡന്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലായ നാളെ മുതൽ ഇന്ന് വരെ ഓരോ നിമിഷവും നീ എന്നിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം ശ്യാമളി. നിന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് നിന്റെ പെണ്ണുകാണൽ ചടങ്ങ് നടന്ന ദിവസം എനിക്ക് മനസ്സിലായത്. നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി ഈ വിക്രം ഒരിക്കലും വരില്ല. അപ്പോ തനിക്കെന്നോടൊന്നും മിണ്ടാനില്ലല്ലേ? എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിക്രം എന്നെ വിളിച്ചു വരുത്തിയത്. അതെന്താ പറയാത്തത്? യെസ് യെസ്, ഐ നോ. തന്റെ സമയം ഞാൻ വെറുതെ കളയുന്നില്ല. തുറന്നു വായിച്ചു നോക്കി ഒന്ന് ഒപ്പിട്ടാൽ യു ആർ ഫ്രീ. Yeah.
മുത്തശ്ശ വിക്രംജേട്ടോടെ പോയതാ? അവനോ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നേരത്തെ ഓഫീസിലേക്ക് പോയി. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് മുത്തശ്ശ. അതൊക്കെ പറഞ്ഞ ഈ വീട്ടിലെ ആർക്കെങ്കിലും എന്നെ മനസ്സിലാവെങ്കില് അത് മുത്തശ്ശന് മാത്രമാണെന്ന് എനിക്കറിയാം. എന്താ മോനെ കാര്യം പറ? ഏട്ടൻ സൗന്ദര്യച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യത്തില് മുത്തശ്ശന് ഒരു എതിർപ്പില്ലേ? എതിർപ്പില്ലെന്നാണ് മുത്തശ്ശൻ പറയാൻ പോകുന്നെങ്കിൽ ഞാൻ അത് ഒരിക്കലും വിശ്വസിക്കില്ല മുത്തശ്ശ. കാരണം എനിക്കറിയാം മുത്തശ്ശന്, അതുപോലെ എന്റെ മനസ്സിനോട് ഒത്തിരി അടുത്തു നിൽക്കുന്ന ആളാ വിക്രമേട്ടനും. നിങ്ങൾക്കൊക്കെ ഇത് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ശാന്തനു, ഒരു കാര്യം ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയട്ടെ, സൗന്ദര്യ വിവാഹം ചെയ്യാൻ ആരും നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതല്ല വിക്രമിനെ. അവൻ സ്വയമായിട്ട് എടുത്തൊരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ മുത്തശ്ശ, നമുക്കറിയാവുന്നതല്ലേ സൗന്ദര്യച്ചയും വിക്രമേട്ടനും ഒരിക്കലും നല്ല ജോഡികളാവാൻ പോകുന്നില്ല. സ്വഭാവം കൊണ്ട് ഒരിക്കലും ഒത്തുപോകുന്നവരല്ല അവർ രണ്ടുപേരും. അത്തരം ചില തോന്നലുകളൊക്കെ എന്റെ മനസ്സിലും ഇല്ലായികയില്ല. ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ നമ്മളെക്കാളേറെ അത് തിരിച്ചറിയുന്നവനല്ലേ വിക്രം. എന്നിട്ടും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ അതിലവന് അവന്റേതായ കാരണങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടാവാം. ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കിക്കാണുന്നവര് കരുതുന്നത് പോലെ ആവില്ലല്ലോ ശാന്തനു. അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതാകുമെന്ന് നമ്മൾ കരുതിയ, എല്ലാ രീതിയിലും പരസ്പരം ഒത്തുപോകുമെന്ന് നമ്മൾ വിശ്വസിച്ച ശ്യാമിലിയും വിക്രമും തമ്മിലുള്ള ബന്ധം ഇന്ന് ഈ വിധം തകർന്ന് തരിപ്പണമാവില്ലല്ലോ. പക്ഷേ മുത്തശ്ശ, അതൊക്കെ വെറും തെറ്റിദ്ധാരണകളുടെ പേരിലായിരുന്നു. ഒന്ന് തമ്മിൽ കണ്ട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന വെറും കുറെ അബദ്ധധാരണകൾ ആയിരിക്കാം. പക്ഷേ നിന്നേക്കാളേറെ ലോകം കണ്ടവനെന്ന നിലയിലും മനുഷ്യബന്ധങ്ങളുടെ നൂലാമാല പിടിച്ച കുരുക്കുകൾ അറിയുന്നവനെന്ന നിലയിലും ഞാൻ പറയട്ടെ, ഒത്തിരി സ്നേഹിക്കുന്നവർ തമ്മിൽ അകന്നാൽ, ആ അകൽച്ച കാലങ്ങളോളം നിലനിന്നാൽ പിന്നെ ഒരു കൂടിച്ചേരൽ നന്നായിട്ട് വരില്ല മോനെ. പിന്നെ അത് കൂട്ടിച്ചേർത്താൽ ഏച്ചു കെട്ടുന്നത് പോലെ മുഴച്ചിരിക്കും. ആ ബന്ധത്തിൽ നിന്ന് പരസ്പര സ്നേഹത്തിന്റെയും താല്പര്യത്തിന്റെയും അംശം വറ്റിത്തീർന്നിരിക്കും. ഒരുപക്ഷെ അതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം വിക്രം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മാത്രമല്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ശ്യാമിലിയുടെ ഭാഗത്തുനിന്നും ഇത്രയും നാളും ഇല്ലാതിരുന്ന സ്ഥിതിക്ക് അവളും അവളുടെ ജീവിതവുമായി മുൻപോട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? നന്നാകും എന്ന് നമ്മൾ കരുതിയതൊന്നും നന്നായില്ല. ഇനി ഒരിക്കലും നന്നാവാൻ സാധ്യതയില്ലെന്ന് നമ്മൾ എഴുതിത്തള്ളിയ വിക്രമിന്റെയും സൗന്ദര്യയുടെയും ഈ ബന്ധം ഒരുപക്ഷെ നന്നാവില്ലെന്ന് ആര് കണ്ടു? എങ്ങനെയായാലും വിക്രം സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. നീ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എന്തോ ഒരു പ്രശ്നം നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് മുത്തച്ഛന് നേരത്തെ മനസ്സിലായി. നീ അതെന്നോട് പറയുമെന്ന് ഞാൻ ഇത്രയും നേരം കാത്തു. പറയാതെ നീ അത് നെഞ്ചിലൊതുക്കിയെന്ന് ഓർത്തപ്പോ മുത്തച്ഛന് ഉറക്കം വന്നില്ല മോനെ. എന്താ മോനെ, എന്താണ് നിനക്ക് പറ്റിയത്? എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു മുത്തച്ഛ, അതും തല്ലിക്കടത്തി അവൾ പോയി.
മോനെ വിക്രം, മുത്തച്ഛ ഒരിക്കലും ചെയ്യില്ല എന്ന് കരുതിയ കാര്യം അവള് ചെയ്തു മുത്തച്ഛ. അതും എത്ര നിസ്സാരമായിട്ട്. മോനെ, അവളെ കൊണ്ട് അത് ഒപ്പിടിക്കാൻ തന്നെയല്ലേ നീ ചെന്നത്? കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്യാമളി തയ്യാറായി കഴിഞ്ഞു. അതെനിക്കറിയാം. ആ ജീവിതത്തിൽ അവൾക്കൊരു തടസ്സമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുത്തച്ഛ. അതുകൊണ്ട് സൗന്ദര്യ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. പക്ഷേ മനസ്സകത്ത് എവിടെയോ ഒരു നേരത്തെ പ്രതീക്ഷ ഞാൻ ബാക്കി വെച്ചിരുന്നു. എല്ലാം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും മനസ്സിൽ തോന്നുന്ന ഓരോ വാക്കെങ്കിലും അവൾ എന്നോട് പറയായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു മുത്തച്ഛ. അത് മാത്രം മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ കഴിഞ്ഞതിനൊന്നും ഒരു അർത്ഥവും കൽപ്പിക്കാത്ത പോലെ എത്ര നിസ്സാരമായിട്ട് ശ്യാമളി ഒപ്പിട്ട് തന്നിട്ട് പോയത്. ഞാൻ തകർന്നു പോയി മുത്തച്ഛ. അവളെ ഇത്രയും സ്നേഹിച്ചതല്ല ഞാൻ. അവൾക്ക് വേണ്ടിയില്ല ഞാൻ ജീവിച്ചത്. എന്നിട്ടും മോനെ, ആത്മാർത്ഥതയുള്ളൊരു മനസ്സുണ്ടായി പോയാൽ വേദന താങ്ങാനുള്ള കരുത്തും കൂടി ഉണ്ടാവണം. നിന്റെ ഈ സങ്കടങ്ങൾക്ക് കാലം മാത്രമാണ് പരിഹാരം. നിന്റെ മനസ്സിലെ മുറിവുകൾ കാലം കൊണ്ടേ മായു വിക്രം. ഇനി നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കണം. അതേ നിനക്ക് ഇനി ചെയ്യാനുള്ളൂ. ശ്യാമലി, ചായ എടുത്തു വെച്ചിട്ട് എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു. നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങോട്ട് നോക്ക്. എന്താ നിനക്ക് പറ്റിയത് ശ്യാമലി? എന്താ പ്രശ്നം എന്ന് പറ മോളെ. ശ്യാമലി, നീ പുറത്തു പോയിട്ട് വന്നത് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ എനിക്ക് ബോധ്യമായി എന്തോ പറ്റിയിട്ടുണ്ട് നിനക്ക്. ഇങ്ങനെ തീറ്റിരിക്കാതെ എന്റെ പൊന്നു മോളെന്ന് കാര്യം പറ. എല്ലാം അവസാനിച്ചെന്ന് വിക്രമായിട്ടുള്ള എല്ലാ ബന്ധവും ഇതോടെ തീർന്നു. ഒപ്പിട്ട് കൊടുത്തിട്ട എന്തൊക്കെ മോളെ നീ പറയുന്നത്? ആർക്കൊപ്പിട്ട് കൊടുത്തുന്ന് എന്തൊപ്പിട്ട് കൊടുത്തുന്ന് വിക്രമിനെ മോള് കണ്ടിരുന്നു. ഒന്ന് തെളിച്ചു പറ മോളെ. കണ്ടിരുന്നു, എന്നെ കാണുന്നു പറഞ്ഞ് വിക്രമിനെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്റെ മനസ്സിലെവിടെയോ ഊതി അണച്ചിട്ടും അണയാത്തൊരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു അമ്മ. എന്റെ തെറ്റ്, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഞാൻ അറിയണമായിരുന്നു. അവൻ എന്തിനാ വിളിച്ചത്? കണ്ടിട്ട് അവൻ എന്താ പറയാനുണ്ടായിരുന്നത്? വിക്രമിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ ചെല്ലണമെന്ന് ഒരു സൂചനയെങ്കിലും അവൻ തന്നിരുന്നെങ്കിൽ എല്ലാം മറന്ന് ഒന്നു ചേരാൻ തയ്യാറായിട്ടാ ഞാൻ ഓടിപ്പോയത്. പക്ഷെ വിക്രമിനെ വിളിച്ചു വരുത്തിയത് ഡിവോഴ്സിന്റെ പേപ്പറിൽ ഒപ്പിടാനായിരുന്നു അമ്മ. പൊടിഞ്ഞ് തരിപ്പണായപ്പോ എന്റെ മനസ്സ്. എന്ത് ചെയ്തു മോളെ? പറഞ്ഞെടുത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നമ്മേ.